പ്രൈസ് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയുടെ 13-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ സന്തോഷത്തോടെ കർത്താവിനോട് നന്ദി പറയാം. എല്ലാ മഹത്വവും കർത്താവിനോട് കൊടുക്കാം. ഒപ്പം തന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുന്ന സ്വദേശത്തും വിദേശത്തും ലോകത്തിലെ നാനാ ഭാഗങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സ്നേഹത്തോടെ ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും ഈ സമർപ്പണ പ്രാർത്ഥനയിലൂടെ കർത്താവ് നടത്തിത്തരും. അത്ഭുതങ്ങളുടെ 43 ദിവസത്തിലൂടെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലെടുത്ത് കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ബൈബിൾ കൈകളിലെടുക്കാം, തുറന്നു പിടിക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മൾ ഒരിക്കലും കൈവിടില്ല. നമ്മൾ വീണു പോകാൻ അവിടെ നിന്ന് അനുവദിക്കില്ല. നമ്മൾ തകരാൻ നമ്മുടെ ദൈവം സമ്മതിക്കില്ല. നമ്മൾ തകരേണ്ടവരല്ല, നമ്മൾ ഉയരേണ്ടവരാണ്, നമ്മൾ വളരേണ്ടവരാണ്, നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടവരാണ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഗ്ലോറി. ബലവാനാണെങ്കിലും നീ ബലഹീനനെങ്കിലും നീ ആരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ണെങ്കിലും നീ ബലഹീനനെങ്കിലും നീയാരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങി ആരാധിക്കുന്നു. നീ പാപിയാണെങ്കിലും നീ രോഗിയാണെങ്കിലും നീ ആരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നീ പാപിയാണെങ്കിലും നീ രോഗിയാണെങ്കിലും നീ ആരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ണെങ്കിലും നീ ബലഹീനനെങ്കിലും നീ ആരായിരുന്നാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഈശോ നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു, ദൈവം നിന്നെ. അതേ പ്രിയപ്പെട്ടവർ, നമ്മുടെ ദൈവം ഈ ലോകത്തിൽ ആരല്ല നമ്മൾ ഉപേക്ഷിച്ചാൽ, പെറ്റമ്മ നിന്നെ മറന്നാലും നിന്നെ മറക്കാത്ത, നിന്നെ മാറ്റാത്ത, നിന്നെ തള്ളിക്കളയാത്തൊരു ദൈവം, ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ബലം, അതാണ് നമ്മുടെ ശക്തി. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെയുള്ളതാണ് നമ്മുടെ ബലം.
വിശുദ്ധ ബൈബിളിൽ സക്കറിയ പ്രവാചകന്റെ പുസ്തകം നമുക്കിടുക. എല്ലാവരും പഴയ നിയമത്തിൽ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും, അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും. ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും, അവിടുത്തെ നാമത്തിൽ അവർ അഭിമാനം കൊള്ളും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? എൻ്റെ യോഗ്യത നീയാണ്, എൻ്റെ ബലം നീയാണ്. ഞാനിന്ന് മറ്റുള്ളവരുടെ മുൻപിൽ ബഹുമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കർത്താവ് എൻ്റെ യോഗ്യതയോ എൻ്റെ കഴിവോ എൻ്റെ ബലമോ ഒന്നുമല്ല, കർത്താവേ നീ മാത്രമാണ് എൻ്റെ യോഗ്യത, നീ മാത്രമാണ് എൻ്റെ ബലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് മറ്റുള്ളവരുടെ മുൻപിൽ ബഹുമാനിക്കപ്പെടുമ്പോൾ, അംഗീകരിക്കപ്പെടുമ്പോൾ, എല്ലാവരും നമ്മളെ ഉയർത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് നമ്മൾ വന്നത്. നമുക്കറിയാം ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനത്തിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തത് കഴുതയെ. ഈ കഴുതയുടെ പുറത്ത് കയറി ഈ ലോകം സൃഷ്ടിച്ച രാജാക്കന്മാരുടെ രാജാവ്, നേതാക്കന്മാരുടെ നേതാവായ, സർവശക്തനായ കർത്താവായ യേശു കഴുത പുറത്ത് കയറിയാണ് ജെറുസലേമിലേക്ക് നടന്നു പോകുന്നത്. ഈ സമയങ്ങളിൽ കഴുതയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത സ്വീകാര്യതയാണ് അന്ന് കിട്ടിയത്. കഴുതയുടെ പുറത്ത് വില കൂടിയ വസ്ത്രങ്ങൾ വിരിച്ചു. കഴുത നടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ മനോഹരമായ വിരികൾ വിരിച്ചതിൻ്റെ പുറത്തുകൂടിയ കഴുത പോകുന്ന വഴികളിലെല്ലാം സൈത്തിൻ കൊമ്പുകളും കുരുത്തോലകളും വീശി ജനമാർത്തുകൊണ്ടിരിക്കുന്നു. പൂക്കളുകളും വർണ്ണങ്ങളും മാലിന്യങ്ങളും ഈ കഴുതയുടെ പുറത്ത് അവർ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു കുറവില്ലാത്തൊരു ജീവിതം. ഈ സമയത്ത് കുട്ടിക്കഴുത അമ്മ കഴുതയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അമ്മേ നമ്മൾ ഇത്രമാത്രം വേദന അനുഭവിച്ചവരാണല്ലോ, കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അല്പം തളർന്നു പോയ യജമാനന്മാരുടെ തല്ലുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. വിശന്നാൽ പോലും നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം അവർ തരാറില്ല. നമ്മുടെ പുറത്ത് ഇപ്പോൾ വീഴുന്നത് വർണ്ണങ്ങളും മാലിന്യങ്ങളും പുഷ്പങ്ങളുമാണെങ്കിൽ നമ്മെ കണ്ടാൽ കല്ലുകൾ എറിഞ്ഞ് ആളുകൾ നമ്മളെ ഓടിക്കും. മോശം വാക്കുകൾ നമുക്കെതിരെ പറയുന്ന നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതോ ജയ്വിളികളും ജയാരവങ്ങളും. നമ്മുടെ ചുമലില് ഭാണ്ഡക്കെട്ടുകൾ അമിതമായ ഭാരം താങ്ങാനാവാതെ വഹിച്ചു കൊണ്ടുപോകുന്ന നമ്മളുടെ ചുമലിൽ ഇന്ന് വില കൂടിയ വസ്ത്രങ്ങൾ. കല്ലും മുള്ളും നിറഞ്ഞ വഴിക്ക് പകരം വളരെയധികം വർണ്ണങ്ങൾ നിറഞ്ഞ വിരികളും തൂവാലകളും. അമ്മ എന്താണിത്? കുട്ടിക്കഴുതയെ നോക്കി അമ്മ കഴുത പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞേ നമ്മൾ അന്നും ഇന്നും കഴുതകളാണ്, നമ്മൾ മാറിയിട്ടില്ല. പക്ഷേ ഇന്നലെ വരെ അപമാനിക്കപ്പെട്ട, വേദനിച്ച, ആർക്കും വേണ്ടാത്തവരായ, ബഹുമാനമില്ലാത്തവരായി ജീവിച്ച നമ്മൾ ഇന്ന് എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി ബഹുമാനിക്കപ്പെട്ടവരായി ജീവിക്കാൻ കാരണം അത് നമ്മുടെ കഴിവല്ല, നമ്മുടെ പുറത്തിരിക്കുന്നവൻ്റെ യോഗ്യതയും കഴിവുമാണ്. ഹല്ലേലൂയ. അമ്മക്കഴുത കുട്ടിക്കഴുതയോട് പറഞ്ഞു, നമ്മുടെ പുറത്തിരിക്കുന്നവൻ്റെ യോഗ്യതയാലാണ് നമ്മൾ ബഹുമാനിക്കപ്പെടുന്നത്, അംഗീകരിക്കപ്പെടുന്നത്, നമ്മുടെ കഴിവല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെടുമ്പോൾ, അംഗീകരിക്കപ്പെടുമ്പോൾ നമ്മളൊരു സത്യം മനസ്സിലാക്കണം. എൻ്റെ കർത്താവാണ് എന്നെ വളർത്തിയത്, എൻ്റെ കർത്താവാണ് എന്നെ ബലപ്പെടുത്തിയത്, എൻ്റെ കർത്താവാണ് എനിക്ക് ശക്തി പകർന്നത്. കർത്താവില്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ സഹായമില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തിയാൽ, നമ്മുടെ ജീവിതങ്ങൾ എവിടെ എത്തിയാൽ? പ്രിയപ്പെട്ടവർ, ആഴക്കടലിലൂടെ വെറുമൊരു തോണി സഞ്ചരിക്കുന്നത് പോലെ ഒരിടത്തും എത്താതെ, ഒരു ലക്ഷ്യവുമില്ലാതെ
ഈ തോണി പോകുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങൾ പോയാൽ. എന്നാൽ ഇന്ന് നമ്മൾ ചില സ്ഥലങ്ങളിലായിരിക്കാൻ കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നല്ല ജോലി നമുക്ക് ലഭിക്കാൻ കാരണം, നല്ല സാലറി നമുക്ക് ലഭിക്കാൻ കാരണം, നല്ല വീടും അത്യാവശ്യം ഒന്നിനു കുറവില്ലാത്തൊരു ജീവിതവും നമുക്ക് തരാൻ കാരണം അതിൽ മതിമറന്ന് ജീവിക്കാനല്ല, ഇതെല്ലാം തന്ന കർത്താവിനെ പുകഴ്ത്താനാണ്, വാഴ്ത്താനാണ്, ആരാധിക്കാനാണ്. കാരണം കർത്താവാണ് ഇതെല്ലാം തന്നത്. പലപ്പോഴും ദൈവത്തെ വിളിക്കുന്നത് വരെ മനുഷ്യൻ കർത്താവെ കർത്താവെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, ഇത് നടത്തി തന്നാലും ഞാൻ നിന്നെ വിട്ടു പോവില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു കഴിയുമ്പോൾ, എല്ലാം നന്നായി വരുമ്പോൾ, പ്രതീക്ഷിച്ചതിലും അപ്പുറം കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ പിന്നീട് ഒരു കർത്താവിന് മറന്നുപോകും, പ്രാർത്ഥിക്കാൻ വരാതാവുക, പഴയ ജീവിതത്തിലേക്ക് പോകും. പ്രിയപ്പെട്ടവർ, അതെല്ലാം നമുക്ക് വേണ്ട, അതല്ല ഒരു ദൈവ മകന് ഒരു ദൈവ മകൾക്ക് വേണ്ടത്, അതല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കർത്താവിൻ്റെ സ്വന്തമായി മാറണം. ചേറ്റിൽ കിടന്ന എന്നെ, ചെളി പുരണ്ട് കിടന്ന എന്നെ, ആർക്കും വേണ്ടാത്ത എന്നെ, എല്ലാവരും ഉപേക്ഷിച്ച എന്നെ, തള്ളിക്കളഞ്ഞ എന്നെ കർത്താവ് തിരഞ്ഞെടുത്തു, ഉപേക്ഷിച്ച എന്നെ ചേർത്തു പിടിച്ചു, വേണ്ടാത്ത എന്നെ എല്ലാം എല്ലാം ആക്കി, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലായിരുന്ന എന്നെ കർത്താവ് മൂലക്കല്ലാക്കി മാറ്റി ഉയർത്തി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമുക്ക് എല്ലാവർക്കും എടുക്കാം. 21-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം നമുക്ക് എടുക്കാം. പ്രിയപ്പെട്ടവർ, 21-ാം അധ്യായം 42-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കും. ഞാൻ പറയട്ടെ, ദരിദ്രനെ സമ്പന്നനാക്കാൻ, സമ്പന്നനെ ദരിദ്രനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. മുമ്പന്മാർ പിമ്പന്മാരും, പിമ്പന്മാർ മുൻപന്മാരുമാകും. കർത്താവിന് ഒരു നിമിഷം മതി. ഒന്നുമല്ലാത്തവരെ എല്ലാം ഉള്ളവരാക്കി തീർക്കാനും, എല്ലാം ഉള്ളവരെ ഒന്നുമല്ലാത്തവരാക്കി മാറ്റാനും കർത്താവിന് ഒരു നിമിഷം മതി. നമ്മൾ ഈ കാലഘട്ടത്തിൽ പലരുടെയും തകർച്ച കണ്ടിട്ടുണ്ട്, അങ്ങനെ അല്ലേ? കോടിക്കണക്കിന് രൂപയുടെ വളർച്ച സ്വന്തമാക്കിയ മലയാളിയായിരുന്നു ബൈജൂസ്, ബൈജൂസ് ആപ്ലിക്കേഷൻ. ഇന്ന് വലിയ കടബാധ്യതയിലേക്ക് തകർന്ന് തരിപ്പണമായി ബൈജൂസ് ആപ്ലിക്കേഷൻ പോയി. എന്താണ് പറ്റിയത്? ദരിദ്രനെ സമ്പന്നനാക്കാനും, സമ്പന്നനെ ദരിദ്രനാക്കാനും കർത്താവിന് ഒരു നിമിഷം മതി. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലായിരുന്നു നമ്മൾ. ഇന്ന് നമ്മൾ വിലയുള്ളവരായി, മറ്റുള്ളവരുടെ മുൻപിൽ ബഹുമാനിക്കപ്പെടുന്നവരായി, അംഗീകരിക്കപ്പെടുന്നവരായി കാണാൻ കാരണം ഒന്നേ ഉള്ളൂ, കർത്താവ്. കർത്താവ്, കർത്താവ് മാത്രം. ഇതായിരിക്കണം നമ്മുടെ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടത്. എൽശദായി മിനിസ്ട്രീസിൻ്റെ കർത്താവ് തന്നിരിക്കുന്ന ക്യാപ്ഷൻ അതാണ്. എൽശദായി മിനിസ്ട്രീസിൻ്റെ ക്യാപ്ഷൻ പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെല്ലായിടത്തും പറയണം, എല്ലായിടത്തും എഴുതിയിടണം. ഓൾ ഫോർ ജീസസ്, ജീസസ് ഫോർ ഓൾ. എല്ലാം യേശുവിന് വേണ്ടി, യേശുവിന് വേണ്ടി എല്ലാം. ഓൾ ഫോർ ജീസസ്, ജീസസ് ഫോർ ഓൾ. പ്രിയപ്പെട്ടവർ, എല്ലാം കർത്താവാണ് തന്നത്. എല്ലാം നടത്തുന്നത് കർത്താവാണ്, എല്ലാം ചെയ്യുന്നത് കർത്താവാണ്. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മളെ ദൈവം ഇനിയും ഇനിയും വളർത്താൻ ഈ ചിന്ത നമ്മളെ സഹായിക്കും. അതുകൊണ്ട് കൂടുതൽ അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പൊന്നു കർത്താവേ, ഈ സമർപ്പണ പ്രാർത്ഥനയിൽ 13-ാമത്തെ ദിവസത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ, ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലും ദേശങ്ങളിലും ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ, അവരുടെ ആവശ്യങ്ങൾ നിയോങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നു, മാതാപിതാക്കളെ അനുസരിക്കാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിശ്വാസത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദരിദ്രരായവരെ, പാവപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയരികിൽ വീടുപോലുമില്ലാതെ കിടന്നുറങ്ങുന്നവരെ,
ഭക്ഷണത്തിന് വേണ്ടി വിശക്കുന്നവന് കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും മനസ്സിലാക്കാനില്ല എന്നോർത്ത് രാത്രിയുടെ യാമങ്ങളെ നിലവിളിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ ഇങ്ങനെ വിവിധങ്ങളായ എല്ലാവരുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. തകർന്നുപോയ ജീവിതങ്ങളെ അങ്ങ് കൂട്ടിയോജിപ്പിക്കണം. വിവാഹ ബന്ധങ്ങളെ വേർപിരിയാൻ തീരുമാനമെടുക്കുന്ന മക്കൾ അതിൽ നിന്ന് വിടുവിക്കണമേ കർത്താവ്. അനേകരുടെ ജീവിതങ്ങൾ ഉയർത്തണം കർത്താവെ. 43 ദിവസത്തിലൂടെ ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ ആവശ്യങ്ങൾ ഏറ്റെടുക്കണം, അനുഗ്രഹിക്കണം. അതുവഴി ഇവർ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ അവരുടെ ജീവിതങ്ങൾ മാറ്റിവെക്കട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി ഒരു മാറട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഈ ശുശ്രൂഷ നമുക്ക് പരിചയമുള്ള എല്ലാവരിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഒരു ഷെയറിങ്ങിലൂടെ ഒരു വ്യക്തി മാറാൻ ഇടയായ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു കാര്യം, ഈ ഏപ്രിൽ മാസം 28 മുതൽ 1 വരെ ശക്തീകരണ ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ബ്രദർ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്യുക. സീറ്റുകളിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളിത് കാണുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്തേക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഒരുമിച്ച് നമ്മൾ നേരിട്ട് കണ്ട് കർത്താവിൻ്റെ സ്വരം നമ്മൾ കേൾക്കും. അതിന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ വീണ്ടും പുതിയ കാര്യങ്ങളും പുതിയ വചനങ്ങളുമായി നമ്മൾ കാണും. അതുവരെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.